അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പറയുന്ന 2 മിനിറ്റ് വീഡിയോയിലുള്ള സംഘർഷം നമ്മൾ കണ്ടു. നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള തെറിയാണ് വിളിക്കുന്നത്. അപ്പോഴും ആ മേടം നിൽക്കുമ്പോഴും വലിയ രീതിയിൽ പുറത്ത് പറയാൻ അറിയുന്ന അറയ്ക്കുന്ന തെറിയാണ് ഈ പ്രകാശൻ എന്ന് പറയുന്ന മദ്യപിച്ച പോലീസുകാരൻ പറയുന്നത്. അല്ല, അത് കഴിഞ്ഞതിന് ശേഷം, ഈ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ഈ 2 മിനിറ്റ് കഴിഞ്ഞുള്ള വീഡിയോ എന്തുകൊണ്ട് ഇവർ പുറത്തുവിടുന്നില്ല? എത്ര പോലീസുകാരാണ് ഞങ്ങളെ പിടിച്ചു വലിച്ച്? എന്റെ ചേട്ടൻ അപ്പോഴും ഉടുത്തിരുന്ന മുണ്ടൊരു വനിതാ പോലീസുകാർ ഉരുക്കളയാണ്, എണീക്കുമ്പോൾ സത്തുമൊത്തം വലിച്ചു കിരിക്കുകയാണ്. ഞങ്ങൾ അകത്തോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്, പിന്നീട് എന്റെ കയ്യിൽ ഹാൻഡ് കഫ് ഇട്ട് അടിച്ചുകൊണ്ട് അകത്തോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇതൊക്കെ കൃത്യമായി ഈ പറയുന്ന 2 മിനിറ്റിൽ കാണുന്ന സംഘർഷത്തിന് ശേഷം താങ്കളുടെ കയ്യിൽ ഹാൻഡ് കഫ് വന്നു, കേട്ടില്ല? ഈ പറയുന്ന 2 മിനിറ്റ് നേരത്തെ സംഘർഷം കഴിഞ്ഞതിന് ശേഷം താങ്കളുടെ കയ്യിൽ വിലങ്ങ് കിട്ടു? അതെ, കൈ വിലങ്ങി ഇട്ടുകൊണ്ട് വലിച്ചുകൊണ്ട് അകത്ത് മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പിന്നീടാണ് കൊടിയ മർദ്ദനം ഏൽക്കുന്നത്. അവിടെ മുതലാണല്ലോ ഏറ്റവും വലിയ മർദ്ദന മുറകൾ ഈ എസ് ഐ അനീഷിനെ പോലുള്ള പക്കാ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഗുണ്ട തുടങ്ങിയത്. അയാളും അവിടുത്തെ വിനോദ് എസ് എച്ച്ഒ, പിന്നെ എന്നെ വിളിച്ചു വരുത്തിയ ആ റെഡ് ടീ ഷർട്ട് മണികണ്ഠൻ എന്ന് പറയുന്ന ആൾക്കാർ വലിയ രീതിയിൽ അകത്ത് ഏറ്റവും അകത്ത മുറിയിലിട്ടാണ് അടിക്കുന്നത്. ആദ്യമേ വെളിയിൽ നിന്ന് അടി കിട്ടുന്നുണ്ട്. അതുകൂടാതെ വെളിയിൽ നിന്ന് ആരായി പ്രകാശനൻ എന്ന് പറയുന്ന മുഖത്തടിക്കുന്നുണ്ട്. എൻ്റെ ചേട്ടൻ്റെ മുഖത്തടിക്കുകയും പിടിച്ചു വലിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇത് പരാതി പറയാൻ ചെന്ന ഞങ്ങളെ പിന്നെയും അടിക്കുകയാണ്. അവർക്കൊന്നും അറിയാണ്ട് അടിയോടടി അകത്ത് കൊണ്ടിട്ട് ചൂരല് രണ്ടെണ്ണം അടിച്ചു പൊട്ടിച്ചു. എൻ്റെ ഈ കൈയും കാലും എല്ലാം അടിച്ചു. എൻ്റെ ചേട്ടനെ വിവസ്ത്രമാക്കി ഒരു മൂലക്കിരുത്തി 3 പോലീസുകാർ ചവിട്ടുന്ന കണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എന്നെ കണ്ട സന്തോഷനാണ് ഈ അനീഷ് എന്ന് പറയുന്ന ആള്. മുഖത്ത് ചെവി പൊത്തി 2 വലിച്ചടി അടിച്ചപ്പോഴേ പാതി ബോധം എൻ്റെ പോയി. അന്നേരം മുതൽ തുടങ്ങിയ പീഡനം ഒരു 1.5 മണിക്കൂർ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആ CCTV പരിശോധിക്കുക. 1.5 മണിക്കൂർ കഴിഞ്ഞ് വിയർത്ത് കുളിച്ച് ഞങ്ങൾ രണ്ടുപേരെ അടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന പോലീസുകാരെ നിങ്ങൾ കാണാം. രാത്രി 2 മണിക്ക് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്ത് നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ് എൻ്റെ ചേട്ടൻ ഇടാൻ തരുന്നത്. പുറത്ത് കാണിക്കാൻ പറ്റാത്ത കോലായതുകൊണ്ട് ഷർട്ടില്ല, മുണ്ടില്ല. അവിടെ നിന്ന് മാധ്യമ പ്രവർത്തകരെല്ലാം ഇവർ ഓട്ടിച്ച് എല്ലാവരോടും പറഞ്ഞു പോവാൻ, ഒരാളും ഷൂട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പലരും നിന്ന് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾക്കെതിരെ പോലീസിനെ ആക്രമിച്ചു എന്നുള്ള കേസ് ഉണ്ടാക്കി റിമാൻഡ് ചെയ്തു? അതെ, 8 വകുപ്പുകൾ ഒരു പോലീസ് സ്റ്റേഷൻ അതിക്രമിച്ച് സർക്കാർ സ്ഥാപനം ആക്രമിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന്റെ തലയിടിച്ച് പൊട്ടിച്ച് അയാളെ തലയൊട്ടി പൊട്ടിപ്പോയെന്ന്. 12 ദിവസം ജില്ലാ ജയിലിൽ ഇട്ട് എന്റെ കൈ അടിച്ച് എന്റെ വലത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരുന്നയാ. ഈ റിമാൻഡില് സാധാരണഗതിയിൽ ഇത്രയും അടി കിട്ടിയുമ്പോൾ താങ്കളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, താങ്കളുടെ ദേഹമാസകലം പരിക്കുകളുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാം. താങ്കൾക്ക് റിമാൻഡിൽ എങ്ങനെ കഴിയാൻ കഴിഞ്ഞു ഇത്രയും പരിക്കുള്ള ഒരാൾക്ക്? ആശുപത്രിയിലല്ലല്ലോ, നിങ്ങൾ ജയിലിലല്ലേ? അതെ, അത് പക്ഷേ ഞങ്ങൾക്ക് അർഹമായ ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ ജില്ലാ ആശുപത്രിയിൽ നിന്നും അന്ന് വൂണ്ട് സർട്ടിഫിക്കറ്റ് എഴുതിയ മാഡം പറയുന്നുണ്ട് ഉടനെ തന്നെ ഇവരെ സ്കാൻ ചെയ്യാൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, സ്കാൻ അവിടെ അവൈലബിൾ അല്ലെന്ന് പറയുന്നുണ്ട്. ജയിലിലുള്ള ഡോക്ടറാണോ പറഞ്ഞത് സ്കാൻ ചെയ്യണമെന്ന്? അല്ല, ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. കിളികല്ലൂർ സ്റ്റേഷനിൽ ജില്ലാ ആശുപത്രി കൊണ്ടുപോകും, അതിനകത്ത് എഴുതിയിട്ടുണ്ട് സ്കാൻ ചെയ്യണമെന്ന്. 8 എക്സ്റേ ആണ് എൻ്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെടുത്ത്. 8 എക്സ്റേ ഇവരെന്നെ ഒന്നും ചെയ്തില്ല. 8 എക്സ്റേ ഡോക്ടർക്ക് തോന്നിയിട്ട് വെറുതെ എഴുതിയതാണ് അവര്. ഈ ഫോട്ടോ ആരെടുത്തു വിഘ്നേഷ്? ഞാൻ ഫോട്ടോ എടുത്ത ആളുടെ പേര് പറയുന്നില്ല. ജില്ലാ ആശുപത്രിയിലെ തന്നെ ഒരാളുടെ സഹായത്തോടുകൂടി അയാളുടെ കാല് പിടിച്ചിട്ട് ഞാൻ ജനുവിനാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേട്ടാ എന്ന് പറഞ്ഞ അപ്പം ദൈവതുല്യനായ ഒരു മനുഷ്യൻ എനിക്ക് എടുത്തുന്ന ഫോട്ടോയാണ്. ആ ഫോട്ടോ ഉള്ളത് കൊണ്ടാണ് താങ്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പുറം ലോകത്തോട് പറയാൻ കഴിഞ്ഞത്? സത്യം സത്യം, ആ ഒരു മനുഷ്യൻ കാണിച്ച ആ ഒരു ദയയുടെ ഫലമായിട്ട് മാത്രമാണ് ഇന്ന് പുറം ലോകത്ത് എനിക്ക് ഈ ഫോട്ടോ കാണിക്കാൻ പറ്റുന്നത്. എന്റെ ചേട്ടന്റെ കാലില് ഈ മീം വരഞ്ഞു വെച്ചേക്കുന്ന പോലെ അടി അടിച്ചത് 12 ദിവസം കഴിഞ്ഞുള്ള ഫോട്ടോയാണ്. അപ്പൊ ആദ്യ കാലത്തിലെ ഫോട്ടോ നിങ്ങളൊന്ന് ആലോചിക്കണം. എന്താണ് ഒരു സൈനികനെ ഇതിലും കൂടുതൽ അപമാനിക്കാനായി, സൈനികൻ എന്നുള്ള പരിഗണന വേണ്ട, ഒരു മനുഷ്യൻ, ഒരു സാധാരണ ഒരു മനുഷ്യൻ, മനുഷ്യജീവി, ആ ഒരു പരിഗണന വന്നാണ് വിഘ്നേഷ്. നമ്മളിപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു വർത്തമാനം പറഞ്ഞാൽ നമ്മുടെ ചെകിട്ടത്തൊരടി കിട്ടുമ്പോൾ നമ്മൾ പ്രതിരോധത്തിന് തിരിച്ചടിച്ചാൽ ഉടനെ ഈ ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി നമ്മളെ ഈ നിലയിലാക്കലാണോ സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷൻ്റെ ഈ പ്രവർത്തനം? അല്ല, ഇതിനകത്ത് നമ്മൾ പറയേണ്ടത് എല്ലാ പോലീസുകാരെയും അല്ല, അയാൾ മദ്യപിച്ചുണ്ടായ ഒരു പ്രശ്നം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അടി തുടങ്ങിയത്. അടി തുടങ്ങി ഇവരെ കയ്യിന്ന് പോയി. ഇവരടിച്ചടിച്ച് ആവേശം മൂത്ത് ഇവരൊക്കെ സ്വബോധത്തെ ആണെന്ന് അന്നത്തെ മെഡിക്കൽ നോക്കി അറിയാം.
സാധാരണ ബോധത്തോട് ഒരിക്കലും ഒരു മനുഷ്യനെ ഇങ്ങനെ മർദ്ദിക്കാൻ പറ്റില്ല. പല പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടല്ലോ, പല പോലീസുകാർ ഇത് പിടിച്ചു മാറ്റുന്നവരുണ്ടല്ലോ, സാറേ ഇനി അടിച്ചവന്മാർ ചത്തുപോകും എന്ന് പറയുന്നവരുണ്ടല്ലോ. നേരത്തെ ബന്ധം ഉണ്ടായിരുന്നോ? ഇത് വളരെ വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം, എം ഡി എം എ കേസ് വന്നു, അപ്പോ പോലീസുകാർ തന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി താങ്കളെ വിളിക്കുന്നു എന്നാണ്, അങ്ങനെയൊക്കെ ആണോ സംഭവിച്ചത്? അല്ല, ഞാൻ ഇതിന്റെ കോൾ ലിസ്റ്റ് കാണിച്ചാൽ ഈ പ്രശ്നം പരിഹാരം ആവുമല്ലോ. എന്നെ വിളിച്ചതിന്റെ കോൾ ലിസ്റ്റ് കൃത്യമായ രീതിയിൽ വന്ന എല്ലാ റിപ്പോർട്ടർ എല്ലാ ചാനലുകൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഈ എന്നെ വിളിച്ച പോലീസുകാരൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന്റെ ഒരു മുൻനിര മാധ്യമത്തിന്റെ ഒരാൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ സമ്മതിക്കുന്നുണ്ടല്ലോ, അതേ ഞാൻ വിളിച്ചിരുന്നു, എന്റെ അയൽക്കാരനായിരുന്നു ഞാൻ എന്തു എന്ന് പറയുന്ന ആൾ, അയാളെ ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിരുന്നു, എത്ര 151 52 വകുപ്പ് പ്രകാരം സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചതാണ്. അപ്പോൾ താങ്കൾ അവിടെ എം ഡി എം എ കേസിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ജാമ്യത്തിൽ ഇറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു? അതെ, എന്നോട് പറഞ്ഞിരുന്നില്ല എം ഡി എം എ കേസാണെന്ന്, ഒരു ഘട്ടത്തിലും പറഞ്ഞിരുന്നില്ല. ഞാൻ അവിടെ ചെന്ന് കേസ് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് എം ഡി എം എ ആയിട്ട് ബന്ധപ്പെട്ട കേസാണ്, നിന്റെ ജാമ്യത്തിൽ വിടാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഒന്നാമത് എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് രാത്രി ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് എങ്ങനെങ്കിലും ഒരു ലിസ്റ്റിൽ വന്നത്. അപ്പൊ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു പോട്ടെ, പോലീസിന്റെ ഫിസിക്കലി വിളിച്ചിരിക്കുക, ഞാൻ ഓടാൻ. അപ്പൊ പോലീസ് സമ്മതമല്ലേ താങ്കള് ഒരു എം ഡി എം എ കേസിൽ ജാമ്യം നിൽക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ പോലീസിനത് സമ്മതമല്ല എന്നാണോ? അല്ല, അതിൽ ചെറിയൊരു നീരസം ഉണ്ടായിരിക്കാം, അയാളുടെ അയൽക്കാരനായതുകൊണ്ട് തന്നെ നീരസം ഉണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള വാക്കുകൾക്ക് എന്താണ്, ഭയങ്കര ഉച്ചത്തിലുള്ള വാക്കുകൾക്ക് നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം, കേൾക്കാനും പറ്റുന്നില്ല പക്ഷെ കാണാം. അത് അയ്യോ, അത് കേൾക്കാൻ പറ്റണമായിരുന്നു, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പോലീസിന്റെ തനി സ്വഭാവം എന്താണെന്ന്, ആ പറയുന്ന വാക്കുകൾ എന്താണെന്നുള്ളത്. അല്ല, എന്തായിരുന്നു, പറഞ്ഞോളൂ, ചീത്ത വാക്ക് പറയാതെ ബാക്കിയുള്ള കാര്യങ്ങൾ. അല്ല, ചീത്ത മാത്രമേ ഉള്ളൂ അതിൽ പറയാനായിട്ട്. അതുകൊണ്ടാ അമ്മയും അച്ഛനെയൊക്കെ നല്ലതാണ് പറയുന്നത്, വളരെ നല്ലതായിട്ട് വളർത്തി എന്ന് പറഞ്ഞാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഞങ്ങൾ ആ വഴിയിൽ എന്നെ കണ്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഒതുക്കിയപ്പോൾ ഈ പ്രകാശം തരുന്ന പോലീസുകാരൻ കണ്ണും കലങ്ങിക്കൊണ്ട് അടിച്ച് ഫിറ്റായിട്ട് നിൽക്കുകയാണ്. ആ വീഡിയോയിൽ പോലും അറിയാം അയാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അയാൾ വന്നിട്ട് പറയുന്നത് എവിടെ നോക്കിയാടാ ഡാഷ്, മറ്റേ മോനെ നീ വണ്ടി എടുത്ത് വെച്ചാണ് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ചേട്ടൻ പറഞ്ഞ സാറേ ഓട്ടക്കാരനും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല, അയാൾ വിട്ടുപോയല്ലോ, പിന്നെന്താ പ്രശ്നം? ഓ പ്രശ്നം, നീ എന്നെ പഠിപ്പിക്കണോ, നീ എന്നെ നിയമം പഠിപ്പിക്കണോ, ഷോ ഇറക്കല്ലേടാ എന്ന് പറഞ്ഞ് താക്കോൽ വലിച്ചു വരാൻ നോക്കുന്നു, അത് വിരളി കുടുങ്ങിയാൽ പറ്റാത്തതിനാൽ മുഖത്ത് തേമ്പി അടിക്കുന്നു. അപ്പൊ ചേട്ടൻ സാറേ ദേഹത്ത് കൂടല്ലേ, ഞാൻ ഇങ്ങനെ ആർമിയിൽ ലീവിന് വന്നു. ഓ പട്ടാളക്കാരന്റെ കഴപ്പാനോടാ നിനക്ക്, നമ്മൾ ഞാൻ ആദ്യത്തെ അടിയായിട്ട് ഉടുപ്പിൽ പിടിച്ച് കറക്കി എടുക്കുന്നത്. ഇത് കണ്ട് വശപ്പശക്ക് തോന്നിയ എപ്പോഴാണ് അവിടെ നിന്ന് ഒരാൾ വീഡിയോ എടുത്തത്. അപ്പൊ ഈ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ 101% നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമങ്ങളെല്ലാം ഒരുപക്ഷെ വിശ്വസിച്ചു പോയേനെ. യൂണിഫോം ഇട്ട പോലീസുകാരനെ ഈ പറയുന്ന എം ഡി എം എ കേസിലെ പ്രതി ഇറക്കാൻ വന്നവർ കയറി അകത്ത് കയറി അടിച്ച് നശിപ്പിച്ചു.